അഞ്ചു വർഷം ഭരിച്ച LDF ഭരണസമിതി ടൗൺഹാൾ തുറന്നുകൊടുക്കാതെ ഇപ്പോൾ പ്രതിഷേധ സദ്യ ഒരുക്കിയത്. ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ നോക്കാത്തവർ മരണശേഷം അടിയന്തിരം നടത്തുന്നതിന് തുല്യമാണെന്നും ചെയർമാൻ AP ജോർജ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ചാലക്കുടി നഗരസഭയുടെ ടൗൺഹാൾ തുറന്നുകൊടുക്കാൻ വൈകി എന്ന പേരിൽ വലിയ തോതിൽ വിവാദം ഉണ്ടാക്കുന്നത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്ന് ചെയർമാൻ പറഞ്ഞു. നഗരസഭ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന രാജീവ് ഗാന്ധി ടൗൺഹാൾ January 1 തന്നെ തുറന്നുകൊടുക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനുള്ള പരിശ്രമങ്ങൾ നടത്തിവരുന്നത്. എന്നാൽ കെട്ടിടത്തിന്റെ അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങൾക്ക് NOC ലഭിക്കുന്നതിനുള്ള കാലതാമസമാണ് നിശ്ചയിച്ച സമയത്ത് തുറന്നുകൊടുക്കുന്നതിന് കഴിയാതെ പോയത്. അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ കെട്ടിടം പൊതു ആവശ്യങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നത് നിയമപരമായി തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടും അങ്ങനെ ചെയ്താൽ അത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് തുറന്നുകൊടുക്കാൻ വൈകിയത്. ടൗൺഹാളിന്റെ വാടക കാര്യങ്ങൾ പോലും തീരുമാനിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. നേരത്തെ വാടക സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നതിന് സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ആയത് പ്രകാരം പൂർണ്ണമായും എയർ കണ്ടീഷൻഡ് സംവിധാനത്തോടെ 50,000 രൂപയ്ക്കും AC ഇല്ലാതെ താഴത്തെ ഹാൾ 25,000 രൂപയ്ക്കുമാണ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ 5,000 രൂപയ്ക്ക് താഴത്തെ ഭാഗം പാർട്ടീഷൻ തിരിച്ചു നൽകുന്നതിനും തീരുമാനിച്ചിട്ടുള്ളതാണ്. ഡിസംബർ മാസം മുതൽ ബുക്കിംഗ് തുടങ്ങുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വാടക സംബന്ധിച്ച സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനം കൌൺസിലിൽ വയ്ക്കാതിരുന്നത്. ഫയർ NOC ലഭ്യമാക്കുന്നതിലേക്കായി ഈ വർഷത്തെ പ്രോജക്റ്റിൽ 70,00,000 രൂപ ഉൾപ്പെടുത്തി അനുവദിച്ചത് പ്രതിപക്ഷം കൂടി അംഗീകരിച്ചുകൊണ്ടാണ്. ഫയർ NOCക്കുള്ള ഇലക്ട്രിക്കൽ വർക്കിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇലക്ട്രിക്കൽ വിംഗാണ്. മേൽപ്രവൃത്തിയുടെ ഫോളോ അപ്പ് നഗരസഭ നടത്തിവരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിയമമനുസരിച്ച് സർക്കാർ ഓഫീസുകൾ ഹൈടെക് ആക്കുന്നതിന് നിർദ്ദേശമുള്ളതാണ്. ആയതിനാവശ്യമായ നടപടികൾ മാത്രമാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായി PRICE 3 എന്ന പേരിലുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. പ്രസ്തുത സോഫ്റ്റ്വെയർ മാസത്തിൽ 15 ദിവസം പോലും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള നൂലാമാലകൾ എത്രയും വേഗം പരിഹരിക്കുന്നതിന് ചെയർമാൻ ചേംബറിന്റെ ചെയർമാൻ കൂടിയായ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ തന്നെ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ചാലക്കുടി ടൗൺഹാളിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചു എന്നും ഫയർ NOC ഇല്ലാതെ തന്നെ ടൗൺഹാൾ തുറന്നു നൽകണം എന്നും പ്രതിപക്ഷം പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. പണി പൂർത്തീകരിക്കുന്നതിന് ഈ വർഷത്തിൽ 70,00,000 രൂപ വകകൊള്ളിച്ചത് പ്രതിപക്ഷം കൂടി ഐകകണ്ഠ്യേന എടുത്ത തീരുമാനമാണ്. കഴിഞ്ഞ LDF ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുൻപ് LDF നേതാവ് ടൗൺഹാളിനെതിരെ പ്രക്ഷോഭം നയിച്ചിരുന്നതാണ്. ഇദ്ദേഹം കൂടി ഉൾപ്പെടുന്ന LDF ഭരണസമിതി പിന്നീടുള്ള 5 വർഷം ഭരിച്ചിട്ടും തുറന്നുകൊടുക്കാൻ കഴിയാത്ത ടൗൺഹാളിന് മുൻപിൽ ഇപ്പോൾ പ്രതിഷേധ സദ്യ ഒരുക്കിയത് സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാൻ മാത്രമാണ്. പിന്നീട് വന്ന UDFന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിയാണ് ബാക്കിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് തുക വകയിരുത്തിയതും പ്രവൃത്തികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫയർ NOC എത്രയും വേഗത്തിൽ ലഭിക്കുകയും പ്രവൃത്തികൾ പൂർത്തിയാക്കുകയും ടൗൺഹാൾ ഏറ്റവും വേഗത്തിൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനുള്ള അശ്രാന്ത പരിശ്രമത്തിലുമാണ് ഈ ഭരണസമിതി. പെയിന്റിംഗ് പണികൾ എല്ലാം പൂർത്തിയായി, കിണർ നിർമ്മാണം പൂർത്തിയായി വരുന്നതായും ചെയർമാൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോർജ് തോമസ്, ദീപു ദിനേശ്, ജിജി ജോൺസൺ, സൂസമ്മ ആന്റണി, സൂസി സുനിൽ, മുൻ വൈസ് ചെയർപേഴ്സൺ സിന്ധു ലോജു, പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ പണിയൊന്നും നടത്താതെ അതിന്റെ പണി പൂർത്തീകരിക്കാതെ വീണ്ടും ഉദ്ഘാടനം നടത്തിയവർക്ക് സ്വന്തം മാതാപിതാക്കളെ നോക്കാതെ അവസാനം പിതൃതർപ്പണം നടത്തുന്ന ഒരു രീതിയാണ് ഇന്ന് അവിടെ അന്നദാനം നടത്തിച്ചത്. അപ്പൊ അത് ജനങ്ങളോടുള്ള വഞ്ചനയും ചതിയുമാണ്. 70,00,000 രൂപ പൂർത്തീകരിച്ച് ഫയറിന്റെ പണി പൂർത്തീകരിക്കുകയും അവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാകുന്ന രീതിയിൽ കിണറും മറ്റു സംവിധാനങ്ങളും ഒരുക്കുകയും ചെയ്താൽ ഒരു മിനിറ്റ് വൈകാതെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ടൗൺ ഹാൾ തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ചാലക്കുടിയിലെ കോൺഗ്രസിന്റെയും UDF ഭരണസമിതിയുടെയും തീരുമാനം.